നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. വൈറ്റ് ഹൗസ് ഗായിക മേരി ബിൽബനെ ഏറെക്കുറെ ഇന്ത്യക്കാർക്ക് സുപരിചിതമാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെ മേരി ബിൽബൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ US സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിയുടെ പാദങ്ങളിൽ ഈ ഗായിക സ്പർശിക്കുകയും ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മേരി ബിൽബൻ നമ്മുടെ ഇന്ത്യക്കാരുടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചത്. ഇപ്പോൾ ഇതാ അമേരിക്കൻ ഗായിക ഇന്ത്യയെപ്പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യ ഒരു തരത്തിലും മതസ്വാതന്ത്ര്യം തടയുന്നില്ലെന്ന് ഗായിക പറഞ്ഞു. ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിനും ഇന്ത്യൻ അമേരിക്കൻ സാമ്യതയുണ്ട്. പാദങ്ങളിൽ തൊടുന്നത് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമാണ്. പകരം നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടും. ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി വേദിയിൽ എത്തുമെന്ന് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം സ്റ്റേജിൽ കയറാൻ പോകുകയാണെന്ന് അറിയിച്ചിരുന്നില്ല. ഒരു ലോക നേതാവിൻ്റെ അടുത്തായിരിക്കുമ്പോൾ സാധാരണയായി അത്തരത്തിലുള്ള ചില ചലനങ്ങൾ അനുവദിക്കില്ല. കുട്ടിക്കാലം മുതൽ ഇന്ത്യൻ സംഗീതത്തെ സംസ്കാരത്തെ സ്നേഹിക്കുന്നുണ്ട് താൻ. 2022 ഇന്ത്യൻ ദേശീയ ഗാനം അവതരിപ്പിക്കാൻ തന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ ആ പ്രകടനങ്ങൾക്കായി ഞാൻ തയ്യാറെടുക്കാൻ തുടങ്ങി. ഇതോടെ ഇന്ത്യൻ സംഗീതവുമായി കൂടുതൽ അടുത്തു. കോവിഡ് സമയത്ത് ഇന്ത്യൻ സിനിമകൾ കാണുമായിരുന്നുവെന്നും ഈ ഒരു ഗായിക ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂവിലാണ് ഇന്ത്യയെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. വന്ദേ മാതരം പാടാനാണ് തൻ്റെ അടുത്ത ലക്ഷ്യമെന്നും ഗായിക വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് വളരെ സുവർണ നിമിഷങ്ങളിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയത്. നിർണായകമായ കാര്യങ്ങൾ തന്നെയായിരുന്നു അന്ന് നടന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന പാടിയതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്ദിക്കുകയായിരുന്നു അമേരിക്കൻ ഗായിക. US ഗായിക മേരി ബിൽബൻ ആയിരുന്നു ഇത്തരത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. Washington DC-യിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനഗണമന, ഓം ജയ് ജഗദീഷ് ഹരേ എന്നിവ ആലപിച്ച് ഇന്ത്യയിൽ വളരെ പ്രശസ്തിയാണ് 38-കാരിയായ ആഫ്രിക്കൻ അമേരിക്കൻ ഗായികയും നടിയുമായ മേരി മിൽബൻ. മോദിക്ക് വേണ്ടി ദേശീയഗാനം ആലപിക്കാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുവെന്ന് ഈ ഒരു ചടങ്ങിന് മുന്നോടിയായി ഗായിക ട്വീറ്റ് ചെയ്തതും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ ഒന്ന് തന്നെയായിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നെന്നും എതിരാളികൾ നിശബ്ദരാക്കപ്പെടുന്നുവെന്നും പരാതി ഉയരുന്നല്ലോ എന്ന US മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കുറി കൊള്ളുന്ന മറുപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിരുന്നു. അതേറെ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുവെന്ന ആരോപണമുണ്ടല്ലോ എന്ന ആ ചോദ്യത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ജനാധിപത്യം ഇന്ത്യയുടെ DNA ആണ്. ഇന്ത്യയുടെ സിരകളിലൂടെയാണ് അത് ഒഴുകുന്നത്. ഒരു വിവേചനത്തിനും ഇന്ത്യയിൽ സ്ഥാനമില്ല. ജാതി, മതം, ലിംഗഭേദം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു വിവേചനവും ഇന്ത്യയിലില്ല. മാനുഷിക മൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാത്ത ഒരു രാജ്യവും ജനാധിപത്യം എന്ന വിശേഷണത്തിന് അർഹരല്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ആ വേദിയിൽ വെച്ച് തുറന്നടിച്ചിരുന്നു.